മൂവീസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ രണ്ടാമത്തെ പടം ഡെത്ത് നൈൻ. അതിന്റെ സി ഡി ലോഞ്ച് നടത്താനായിട്ട് സാഹിത്യം ദൈവത്തോട് പറയാം. ദൈവം കരുണ അനുഗ്രഹിക്കുന്നു. വരുതിയുടെ ശക്തമായ മഴ പുറത്ത് പെയ്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരവും ഉള്ളിലടിയുകയാണ്. ഈ പടത്തെക്കുറിച്ച് ശ്രദ്ധിപ്പിച്ചു വിഷയത്ത് എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഫ്ലാറ്റ് നമ്പർ 4B-യിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഗാനം രചിച്ചത്. അതേ തുടർന്ന് കഴിഞ്ഞ വർഷം റിലീസായ 1-1-3 എന്ന സിനിമയിൽ 3 ഗാനങ്ങൾ രചിക്കാനായിട്ട് സാധിച്ചു. അത് ഫ്ലവേഴ്സ് ചാനലിൽ ഉത്രാടത്തിൻ്റെ അന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ അവിടെ സ്വന്തം പ്രദർശനങ്ങളിലുണ്ടെന്നാണ് അറിയുന്നത്. മൂന്നാമത്തെ സിനിമയാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്ന സിനിമ. സംവിധായകൻ സൂചിപ്പിച്ച പോലെ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും പത്രമാധ്യമങ്ങൾ ഡെഡ് ലൈൻ നിശ്ചയിക്കും. അത് ആ സമയത്തുള്ളിൽ തന്നെ വാർത്തകൾ ലഭിച്ചിരിക്കണം. അതിനുവേണ്ടി എത്തോടെ കൊള്ളുന്ന പത്രപ്രവർത്തകരും അല്ല അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തകരുടെയൊക്കെ വികാരം, അതുപോലെ ഉള്ള ഒരു ജീവിതത്തിൻ്റെ ഡെഡ് ലൈനാണ് ഈ കഥയുടെ ഒരു മർമ്മം എന്ന് പറയാം. അപ്പോൾ ആ ഡെഡ് ലൈനിൽ 3 കാര്യങ്ങൾ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ പ്രത്യേകം നന്ദി പറയുന്നത് വേറൊരു വ്യക്തിയുടെയുണ്ട്, കാരണം എന്നെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രിയ സുഹൃത്ത് റിയാസ്. നമ്പർ 4B-യിലെ നായകനായിരുന്നു, അതിലെ അദ്ദേഹം ജനിച്ചത് റിയാസാണ്. അദ്ദേഹമാണ് സിനിമാ മേഖലയിലേക്ക് ഒരു ഗാനചാതകളിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊരു പടത്തിൽ ഡെഡ് ലൈനിൽ വീണ്ടും ഒരവസരം ലഭിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അവസരം നൽകിയ ഇതിൻ്റെ സംവിധായകനായ കൃഷ്ണൻ അതിൽ പ്രയാസം പ്രത്യേകം എന്ന് പറയുന്നു. മാത്രമല്ല ഈ ഗാനങ്ങൾ ഒരുപാട് സമയമെടുത്ത് വളരെ ഡെഡിക്കേറ്റഡ് എന്നുകൊണ്ട് രാമം പകരമില്ലാതെ അതിനുവേണ്ടി ഏറ്റവും പുതിയ ഈണത്തിലും ഭാവത്തിലും താളത്തിലും ചിട്ടപ്പെടുത്തിയ എൻ്റെ പ്രിയ അനുജൻ മലയാള സാഹിത്യം അല്ലെങ്കിൽ മലയാള സിനിമാ വേദിയിൽ അല്ലെങ്കിൽ സംഗീത വേദിയിൽ നാളത്തെ ഒരു ശുക്ര നക്ഷത്രമായിട്ട് പ്രശോഭിക്കാൻ തോന്നുന്ന മികിൽ പ്രഭയോട് പ്രത്യേകമായിട്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഈ ഗാനങ്ങൾ വളരെ മനോഹരമായി ഒന്നിപ്പിച്ച് നേരത്തെ പാടിയ അഫ്സൽ എൻ്റെ ആലപ്പുഴ പ്രിയ സുഹൃത്താണ്, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം വളരെ ഹിന്ദുസ്ഥാനി ഗാനം വളരെ നന്നായിട്ട് ആലപിക്കാറുണ്ട്. അദ്ദേഹം ഈ ആദ്യത്തെ പടത്തിൽ കഴിഞ്ഞ 1-1-3 സിനിമയിൽ എൻ്റെ ഒരു ഗാനം ഇല്ലാത്തതിനെ പറഞ്ഞ ഗാനത്തിന് ഞാൻ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ ഈ പടത്തിലും അദ്ദേഹം ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ മലയാളികൾക്ക് ഏറ്റവും പ്രിയകരനായ ഇന്ന് മലയാള സംഗീത ലോകത്ത് ശരിക്ക് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിജി നിഷ്താഖാണ് മറ്റൊരു ഗാനം ആലപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടില്ല, തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഇപ്പം നാട്ടുകാരനായ ശ്രീറാം വെങ്കടേഷാണ്, അദ്ദേഹത്തിൻ്റെ കന്നി സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിലെ ഗാനങ്ങൾ നന്നായിട്ട് ആലോചിക്കുവാനും ചിട്ടപ്പെടുത്തുവാനൊക്കെ സഹകരിച്ച് എല്ലാവരും പങ്കു പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൾ ചൊല്ലുന്നു. അടുത്തതായി ഞാൻ നിങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നിഖിൽ പ്രഭയെ. ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ യേശുദാസിനെ പോലുള്ള പ്രബലന്മാരായ കൊണ്ടുള്ള ഗാനങ്ങൾ ആലോചിച്ചത്, യുവതലമുറയിലെ പ്രശസ്തനായ സംഗീത സംവിധായകൻ, വെരി ടാലന്റഡ് നിഖിൽ പ്രഭ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൃഷ്ണചിത്രം അതുപോലെ സാറുമായിട്ടുള്ള രണ്ടാമത്തെ ചിത്രമാണ്. കഴിഞ്ഞ ചിത്രം ഫ്ലാറ്റ് നമ്പർ 4B ആയിരുന്നു ഈ കൂട്ടുകെട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞ സിനിമയാണ്. എന്തായാലും ഇതുപോലെ പ്രകൃതി സുഖിതനായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് കൂടുതൽ സംസാരിച്ച് നിങ്ങളെല്ലാം ബോറടിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഫ്ലാറ്റ് നമ്പർ 4B-യിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അഞ്ചാമത്തെ, ഞാൻ ചെറിയ ചെറിയ സിനിമകളാണ് മലയാള സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ ചിത്രമായിരുന്നു ഫ്ലാറ്റ് നമ്പർ 4B. വളരെ ചെറിയ ചിത്രമായിരുന്നെങ്കിൽ കൂടിയും
എനിക്ക് സംഗീതജ്ഞൻ എന്ന രീതിയിൽ ഒരുപാട് അനുഗ്രഹം ലഭിച്ചൊരു ചിത്രമാണ്. കാരണം മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദഗ്ധനാണ്. വലിയ വലിയ ഗായകരും അതുപോലെ ടെക്നീഷ്യന്മാരെയും കൂടെ കൊണ്ടുവരാൻ സാധിക്കാന്നതാണ് സിനിമയിലെ ഏറ്റവും വലിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. സംഗീത മേന്മയേക്കാൾ കൂടുതൽ, അതായത് സംഗീത പരിജ്ഞാനത്തെക്കാൾ കൂടുതൽ സൗണ്ടിങ് അതുപോലെ പ്രോഗ്രാമിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രസക്തി എന്നുള്ളതാണ് ഈ ഇപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യാസം. ഞാൻ വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത്. കാരണം ആ അത്തരം മേന്മകളെ നോക്കി പാട്ടുകളെ തിരഞ്ഞെടുക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് യേശുദാസ്, ചിത്ര വേണുഗോപാൽ എന്ന് പറയുന്ന എക്കാലത്തും മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടുകാരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച്, സാമ്പത്തിക ഭദ്രത മറികടന്ന് അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കാതെ എനിക്ക് ആ സിനിമയ്ക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് നല്ല പാട്ടുകൾക്ക് വേണ്ടി എനിക്ക് സമ്മാനിച്ചത് കൃഷ്ണയ്ക്കാണ്. അദ്ദേഹത്തിനോട് ആദ്യം ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഈ ഡെഡ്ലൈൻ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ കുറെ പാട്ടുകാർക്ക് അവസരം നൽകണം. ഈ ചിത്രവും അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരെ ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് പ്രതിഭാധനന്മാരായ രണ്ട് പാട്ടുകാരെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ശ്രീരാമും അഫ്സലും ഇക്കയും ഈ സിനിമയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. വലിയ പുതുമയോ മാറ്റമോ ഒന്നും ഈ സിനിമയ്ക്കും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും തലക്കേടില്ലാത്ത മൂന്ന് ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും അത് ഏറ്റെടുക്കണം. നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് ടെക്നിക്കൽ ആയിട്ടല്ലാതെ പാട്ടിനെ ആസ്വദിക്കാൻ എല്ലാവരും ഉൾക്കൊള്ളണം. വർഷങ്ങളായി സംഗീതം അഭ്യസിച്ച് പ്രോഗ്രാമിംഗ് ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് സിനിമയിൽ വരുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ പാവപ്പെട്ട സംഗീത സംവിധായകരെ കൂടി കണക്കിലെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്തായാലും സമയം കിട്ടിക്കൊണ്ടു പോകുന്നില്ല. വീണ്ടും ഈ സിനിമയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്വമനസ്സുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ മിക്ക സുഹൃത്തുക്കളും സിനിമയായിട്ട് ബന്ധപ്പെട്ട മിക്ക സുഹൃത്തുക്കളും ആലപ്പുഴക്കാരിൽ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമയിലെ പാടുന്നത് 3-3 എന്ന് പറയുന്നൊരു സിനിമയിലാണ്. അതിലും എൻ്റെ പ്രിയ സുഹൃത്ത് ദിലീപോ സത്തമ്പള്ളിയാണ് ഗാനങ്ങളിൽ ഉപയോഗിച്ചത്. അതിനുശേഷം എനിക്ക് രണ്ടാമതൊരു അവസരം ആ ടീമിൽ തന്നെ കിട്ടുന്നതാണ്. അത് ഈ സിനിമയിലാണ്. ഡെഡ്ലൈൻ ഉള്ള സിനിമയിൽ ഒരു ഡിഫറെൻ്റ് പാറ്റേണുള്ള സോങ്ങാണ് കിട്ടിയത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം മലയാളത്തിൽ കുതിച്ചു കുതിരാനായിട്ട് പോകുന്ന നല്ലൊരു സംഗീത സംവിധായകൻ പ്രഭയുടെ നേതൃത്വത്തിൽ അത് പാടാൻ സാധിച്ചത് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വളരെ നല്ല കഴിവുള്ളൊരു മലയാള സിനിമയിൽ വളരെ നേരത്തെ മുമ്പ് വരേണ്ട ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. എന്തായാലും ഈ പടത്തിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സായ സംഗീത ആസ്വാദകരും സിനിമാ പ്രേമികളും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശ്രീറാം വെങ്കടേഷ്, ആലപ്പുഴയിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ എഴുതിനുള്ള വലിയ
फस्ट एक्सपीरियंस चोदीरियंसिकल टेक्निकल अब सोल्यूशन कृत्यम पर मन नमस्कार विषय आदि चित्र फ्लैट नंबर 4B या उपेक्षित विषय अड़ता चिंत्री तीर्च वाले वाली एक्सपीरियंस और डायरेक्टर कूड़े अभिन परगण सपोर्ट विषय तरा कूड़ा फ्लैट नंबर 4B टीम डेडलाइन टीम वाली सपोर्ट्ल अगाधा नंदी हृदय नंदि रेखपू इतकूड़ा याग्रह डेडलाइन पर चिंत्र मलयाल सीम मेन स्ट्रीमिले कड़क अवी ऐसे अणियर मिले ओटवधि पे कष्ट पेरेड़ पर तीरात्र आलो वाली चलो सो
പ്ലീസ് ഞാനെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരാം. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും എത്തിച്ചേർന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഏറെ ഹാർഡ് വർക്ക് ചെയ്ത ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ആക്ടേഴ്സും എല്ലാവരും നമ്മുടെ ഇപ്പം വേദിയിലുണ്ട്. ഇനി ഇതുകൂടാതെ ഈ ഓഡിയോ ലോഞ്ചിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഉച്ച സമയം മാറ്റിവെച്ച് നമ്മോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്ത നമ്മളുടെ ത്രീ ഗസ്റ്റ്സ് ഓഫ് ദി ഡേ, ലെറ്റ് മീ ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് യങ് ആൻഡ് ടാലന്റഡ് ആക്ടർ ശ്രീ ഷൈൻ ടോൺ ചാക്കോ. അതോടൊപ്പം ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയി ഇവിടേക്ക് ചേർന്നിരിക്കുന്ന ശ്രീ അനീഷ് ഉപാസന, ഒപ്പം കിസ്മത് എന്ന ഏറെ ജനപ്രീതി നേടിയ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ഷാനവാസ് ബാബുട്ടി, അദ്ദേഹത്തെ ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ മനു ശങ്കർ, ഡയറക്ടർ മനു ശങ്കറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ എൻ്റെ പ്രിയ സുഹൃത്തും പരീത് ഇറങ്ങുവാൻ പോകുന്ന സിനിമയുടെ പരീത് ഭണ്ഡാരിയുടെ ഡയറക്ടർ ഗഫൂർ ഇലിയാസ്, നമ്മുടെ ചീഫ് ഗസ്റ്റായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഷൈൻ ടോൺ ചാക്കോ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള മറ്റ് ചീഫ് ഗസ്റ്റുകൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഓഡിയോ സി ഡി ശ്രീ അനീഷ് ഉപാസനയ്ക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ റെഡ് ലൈൻ എന്ന മൂവിയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഇവിടെ നിറവേറുകയാണ്. എല്ലാവരും നിറഞ്ഞ കൈയടിയോടുകൂടി ഈ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞിട്ട് പേര് പോലെ തന്നെ ഭയശക്തമായ കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. വെള്ളപ്പൊക്കെ ഒരു ഗുണമില്ല. ചില ദിവസം മഴ കുറവാണ് മഴ കുറവാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഡെഡ് ലൈൻ കഴിഞ്ഞു. ഇപ്പം കാര്യം നന്നായി മഴ കിട്ടുന്നുണ്ട്. എനിക്ക് റിയാസ്കിയാണ് എന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്. റിയാസ്കിയായി ഞാനൊരു പടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണയുദ്ധൻ്റെ രണ്ടാമത്തെ പടമാണ് ആദ്യത്തെ പടം പ്ലാൻ നമ്പർ ഫോർട്ടി പറഞ്ഞ രണ്ടാം ചിത്രം ഡെഡ് ലൈൻ. അപ്പോൾ ഒരു ചെറിയ ചിത്രം തുടങ്ങാനും അത് ഷൂട്ടിംഗ് തീർക്കാനും അത് കഴിഞ്ഞ് അതിൻ്റെ റിലീസിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒരു ചെറിയ പടം നമുക്ക് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ഒരുപാട് ചെറിയ ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു, പ്രത്യേകിച്ചും താരങ്ങളില്ലാത്ത ചിത്രങ്ങളാവുമ്പോൾ. അപ്പോൾ അങ്ങനെ ഈ ചിത്രവും അതിൻ്റെ ഓഡിയോ ലോഞ്ചിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഡിസംബറിൽ റിലീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം പടം. തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറിനും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഡെഡ് ലൈൻ എന്ന മൂവിയുടെ പ്രൊമോഷൻ തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് ഡെഡ് ലൈൻ മൂവിയുടെ പ്രൊമോഷൻ. അത് റിയാസ്കിയാണ് അത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാം റിയാസ്കി നിങ്ങൾ നല്ല നടനാണ്, അതിനേക്കാൾ നല്ലൊരു പ്രൊമോട്ടറാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ മൂന്ന് സിനിമകൾക്കും എനിക്ക് തോന്നുന്നത് പ്രൊമോഷൻ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട്
സിനിമയുടെ ഡയറക്ടർ എനിക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ കുറച്ച് പോർഷൻസ് ഞാൻ കണ്ടത് വലിയ കളർ പറയാൻ പറ്റില്ല റിയാസുകളുടെ കുറേ പോർഷൻസാണ് ഞാൻ കണ്ടത് ഞാൻ മുഴുവൻ കണ്ടോളാം അപ്പോൾ നല്ല കാലിബറുള്ള ഒരു ഡയറക്ടറാണ് ഞാൻ കണ്ടു കുറേ വിഷൽസ് കണ്ടു കുറേ സീൻസ് ഞാൻ കണ്ടു ഒരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് മാത്രം ഒരു സംവിധായകനാവാൻ പറ്റില്ല എന്നുള്ളൊക്കെ പ്രധാന തെളിവാണ് കൃഷ്ണ ചിത്രത്തെ അത് നമ്മളിപ്പോൾ ഞാനും പുതിയൊരു സംവിധായകനാണ് മൂന്ന് സിനിമ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞാനും പുതിയൊരു ആളാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു ചെറിയ സിനിമ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു വലിയ സിനിമ തന്നെയാണ് ഇതിലറിയപ്പെടുന്ന കുറേ താരങ്ങളുണ്ട് അറിയപ്പെടാൻ പോകുന്ന കുറേ താരങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം മറ്റുള്ളവർ പറയുന്നത് കേട്ടോളൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടോ ഈ സിനിമയെ നല്ല സിനിമയല്ലാന്നോ അല്ലെങ്കിൽ ആവറേജ് മൂവി എന്നോ പറയാൻ ആരും നിൽക്കരുത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ രണ്ട് മണിക്കൂറുണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അങ്ങനെ കണ്ടാൽ മതി ഈ സിനിമ നല്ല സിനിമ തന്നെയാണ് അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ സിനിമ ടീമിനോട് കൂടെ എപ്പോഴും ഉണ്ടാവും താങ്ക് യു ഓൾ ദി ബെസ്റ്റ് അടുത്തതായി കിസ്മത്ത് എന്ന നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമയുടെ സംവിധായകൻ ശ്രീ ഷാനവാസ് ബാലുകുട്ടിക്ക് നമ്മുടെ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇതിൻ്റെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറോട് ചോദ്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ മഴ പെയ്യുന്ന ഒരു രാഗം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് മ്യൂസിക്കിൽ വലിയ ജ്ഞാനമൊന്നുമില്ല സിനിമയിലും വലിയ ജ്ഞാനമില്ല ആ രാഗത്തിലുള്ള പാട്ടും സിനിമയിലുണ്ടോ മഴ ഇങ്ങനെ കുറിച്ചിരിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് കാരണം തുലാമാസമായിട്ടും മഴയില്ല മഴയില്ല എന്നുള്ള മലയാളിയുടെ ആശങ്കയ്ക്ക് ഈ സിനിമയുടെ മ്യൂസിക് ലോഞ്ചോട് തിരിച്ചില് വരികയാണ് ഡെഡ്ലൈനോടുകൂടി അതും ഇതാവണം അത് വളരെ സന്തോഷമുണ്ട് സിനിമാക്കാർ പൊതുവെ അന്ധവിശ്വാസികളാണെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുണ്യമാണ് മഴ എന്നൊക്കെ പറയാം വളരെ പുണ്യമായ ഈ സദസ്സിൽ മഴയുണ്ടാക്കാൻ വേണ്ടിയുള്ള പാട്ട് റിലീസ് ആയിരിക്കും കിസ്മത്ത് എന്ന സിനിമയും ഇതേപോലെ ഒരു ചെറിയ സിനിമയും നിങ്ങൾക്ക് മുന്നിലാണ് നിങ്ങൾ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഓഡിയോ ലോഞ്ചിൽ ഈ മൈക്ക് പിടിച്ച് നിങ്ങളെ മുന്നിൽ നിൽക്കാനുള്ള അവസരം കിട്ടിയത് അതുപോലെ തന്നെ ആവട്ടെ കൃഷ്ണജിത്തിൻ്റെ ഡെഡ്ലൈൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട് കൃഷ്ണജിത്തിൻ്റെ സുഹൃത്താണ് ഈ സിനിമയ്ക്ക് എഡിറ്റ് ചെയ്ത ജിതിൻ മാനോഹറാണ് കിസ്മത്തിൻ്റെ എഡിറ്റർ സംഗീതം നൽകിയാൽ എനിക്ക് കേൾക്കും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ സുഹൃത്തുക്കളുടെ വിജയമാണല്ലോ മറ്റൊരു സുഹൃത്തിൻ്റെ വിജയമായി കാണാൻ ഞാൻ സുഹൃത്തുക്കൾ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ടീമിന് എല്ലാവിധ ഭാഗവും നൽകുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വിജയിപ്പിക്കാൻ നന്ദി നമസ്കാരം അടുത്തതായി അപ്പൂപ്പൻ താടി എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ശ്രീ മനുശങ്കർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് പാത്രം അപ്പൂപ്പൻ താടി എന്ന സിനിമ റിലീസായപ്പോൾ ആദ്യമായി വിളിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞതാണ് റിയാസ് ഖാൻ അതോടുകൂടിയാണ് റിയാസ് ഖാൻ എൻ്റെ ഒരു ഫ്രണ്ടായി മാറിയത് ഞാൻ എൻ്റെ ടെസ്റ്റ് പ്രൊജക്റ്റുമായിട്ടിവിടെ എറണാകുളത്ത് വന്നപ്പോൾ ഈ ക്ഷണം ഞാൻ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുള്ള കൊണ്ട് വന്നതാണ് എന്തായാലും വളരെ നല്ല ചടങ്ങായിരുന്നു മഴ നമുക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് ഇതുപോലുള്ള ചടങ്ങുകളിലൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വളരെ വിജയകരമായ ഇതിൽ എത്തുമെന്നാണ് പൊതുവെ ഈ കിസ്മത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞതുപോലെ വിശ്വാസം ആ വിശ്വാസം എന്തായാലും നല്ല തന്നെ എത്തട്ടെ ഈ കൊച്ചു സിനിമ നമ്മുടെ മലയാള സിനിമ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നുണ്ട് ആ പ്രതിസന്ധികളൊക്കെ പുലിമുരുകൻ തീർത്തു കഴിഞ്ഞു കുറേ കാലത്തിന് മുമ്പാണ് ഇങ്ങനെ തിയേറ്ററിൽ ജനം ഇങ്ങനെ എന്താ പറയുക ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ലാലേറ്റത്തെ പടമൊക്കെ വരുന്ന സമയത്ത് തിയേറ്ററിൽ വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ജനമൊക്കെ ഇടിച്ച് കയറി തലയ്ക്ക് മേഖല കൂടെ കയറിയൊക്കെ ആയിരുന്നു ടിക്കറ്റൊക്കെ എടുത്ത് സിനിമ കണ്ടത് അതേ ഒരു അവസ്ഥയാണ് പുലിമുരുകളിലൂടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ കൊച്ചു പടം നല്ല രീതിയിൽ വിജയിക്കട്ടെ എല്ലാവരും ആശംസകളും ഞാൻ നേരുന്നു താങ്ക് യു നമ്മുടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഉടൻ തന്നെ റിലീസാകാൻ പോകുന്ന പരീദ് ഭണ്ഡാരി കലാഭവൻ ഷാജോൺ ഒരു വ്യത്യസ്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പരീദ് ഭണ്ഡാരി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ ഗഫൂറിനെ ഞാൻ എൻ്റെ വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു നമസ്കാരം ഏറ്റവും അധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഒരു പറ്റം കലാകാരന്മാരുടെ സുനാമി സംഭവിച്ചൊരു ഒരു വേദിയാണ് എന്ന് ഞാൻ ആദ്യമായി ആലോചിച്ചു പോവുകയാണ് ചെറിയ സിനിമകൾ അതായത് തലതൊട്ടപ്പന്മാരുടെ എല്ലാ
ക്ലീഷ പരിപാടികളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം യുവാക്കൾ ഇന്ന് മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന കാഴ്ച വളരെയധികം സന്തോഷം തോന്നുന്നു എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. പിന്നെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ റിയാസ്ക പറഞ്ഞു ഗഫൂറിൽ പരിപാടി ഞങ്ങൾ 1st കേരളപ്പിറവിയുടെ അന്നാണ് പ്ലാൻ ചെയ്യുന്നത്, ഗഫർ എന്തായാലും വരണം, ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഒരു അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഒരു പരിപാടിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ റിയാസ്കേണ്ടത് ഞാൻ വരാനിരിക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞത് ഗഫൂറിൻ്റെ സിനിമയും വരാൻ പോവുകയാണ്, അപ്പോൾ നമുക്കും സഹായങ്ങളും സഹകരണങ്ങളും വേണം, എങ്കിലേ തിരിച്ചങ്ങോട്ടും കിട്ടൂ. പക്ഷെ ഈ സാഹചര്യത്തിൽ ഞാൻ റിയാസ്കയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതൊരു ഭീഷണിയുടെ പുറത്ത് വന്നതല്ല എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ സഹകരണങ്ങളും ഞാൻ ഈ സിനിമയ്ക്ക് പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും ഇത്തരം സിനിമകളുടെ എൻട്രി കൃഷ്ണത്തിന് എനിക്ക് വളരെ പഴക്കം ചെന്ന പരിചയമാണുള്ളത്. ഫ്ലാറ്റ് നമ്പർ 4B ചെയ്യുമ്പോഴാണെങ്കിലും ഡെഡ്ലൈൻ്റെ ഷെഡ്യൂളൊക്കെ ആകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ഇടക്ക് കൃഷ്ണത്തിനെ കാണാറുണ്ട്. എന്തായാലും വലിയൊരു മാറ്റം മലയാള സിനിമയിൽ സംഭവിക്കുന്ന തുടക്കമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം തന്നെ എന്റെ പരീതുമുണ്ടായി നമ്മുടെ സിനിമയിലെ ഈ സിനിമ ഞങ്ങൾ ചിത്രീകരണം ആരംഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ എൻ്റെ വളരെയധികം എനിക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീ ചെമ്പിൽ അശോകൻചേട്ടൻ്റെ മുഖത്ത് നിന്നാണ് ഈ സിനിമ ആദ്യമായി ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു പേടി അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ട് മറന്നു നിൽക്കുകയാണ്. പക്ഷെ രണ്ടു വാക്ക് സംസാരിക്കാൻ അശോകൻ ചേട്ടൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനിയ കൃഷ്ണജിത്തിൻ്റെ ഡെഡ് ലൈൻ ഗോൾഡ് ലൈനായി മാറട്ടെ എന്ന് ജഗദീശ്വരോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണജിത്തും ഇതിൻ്റെ നിർമ്മാതാവും ഇതിനോട് കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം എന്തായാലും സംസാരിച്ച് നീട്ടുന്നില്ല, സമയം വൈകിയിരിക്കുകയാണ്. ഈ ചിത്രം ഇന്ന് ഈ ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് സദസ്സാണ്. അതുപോലെ തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി ഈ സിനിമ കാണണം, കണ്ട് എല്ലാ രീതിയിലുള്ള വിജയങ്ങളും നേരണം, അത് കണ്ടിട്ട് പുറത്തിറങ്ങി മറ്റുള്ളവരോടുകൂടി പറയണം ഈ പടത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ, അങ്ങനെ ഈ പടം നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ ജ്ഞാനകുടിയിലുള്ളപ്പോൾ ഞങ്ങളുടെ ഈ സംരംഭം നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അധികം സംസാരിപ്പിച്ച് ഓർമ്മിപ്പിക്കില്ല, ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ട്, രണ്ട് വാക്ക് സംസാരിക്കാം. ശ്രീ അല്ല ശ്രീ പറ്റില്ല, ഞങ്ങളുടെ എല്ലാ പ്രിയങ്കരിയായ ഞങ്ങളുടെ ചിത്രത്തിലെ വളരെ നല്ല അഭിനേത്രിയാണ്. നിങ്ങളെല്ലാവരും ഒത്തിരി സിനിമകളിലൂടെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങളുടെ സിനിമയിൽ ഏറ്റവും നല്ല ഒരു കഥാപാത്രം ചെയ്ത അഞ്ജന അപ്പുകുട്ടൻ, അഞ്ജനയെ രണ്ട് വാക്ക് സംസാരിക്കാം. ഇവിടെ ഇന്ന് എത്തിച്ചേർന്നുള്ള വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ആദ്യമേ എൻ്റെ സുഹൃത്താണ് ജിത്തു. ജിത്തുവിനോട് ഒരുപാട് താങ്ക്സ് പറയാം. കാരണം എല്ലാവരും എന്നെ ഹാസ്യ കഥാപാത്രത്തിന് മാത്രമേ വിളിക്കുന്നത്. ഈ ഒരു കഥാപാത്രം നിങ്ങൾ സിനിമ ആണെന്ന് മനസ്സിലാവും. ഈ ഒരു കഥാപാത്രത്തിന് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞ ഒന്ന് ഞെട്ടി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അല്ലാത്ത ഹാസ്യമല്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അനീഷ് ഏട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ്. ഗൗർ ഭായ് ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കിസ്മത്തിൻ്റെ ഡയറക്ടർ നമ്മൾ ഇന്നോട് ഒരു സുഹൃത്തായി കൃഷ്ണജിത്ത്. ഇവിടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. കാരണം ഓരോ സിനിമകളും റിലീസാവുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ചാണ് ബാക്കിയുള്ള പ്രേക്ഷകർ കാണുന്നത്. ആദ്യമേ മോശം അഭിപ്രായം വന്ന ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഈ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത പടത്തിൽ എനിക്കും ചാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സോപ്പിട്ടിട്ടേ ഓർക്കുള്ളൂ. എന്നാലും എല്ലാവർക്കും നല്ലൊരു കേരളപ്പിറവി ആശംസിക്കുന്നു.
ഈ ചിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്ത എൻ്റെ സുഹൃത്തും നിങ്ങൾക്ക് ഏവർക്കും സുഹൃത്തിനായ ശ്രീ ഗോകുലൻ അദ്ദേഹത്തെ രണ്ടു വാക്കും. നമസ്കാരം. സന്തോഷമുണ്ട് ഈ നല്ല സിനിമയിലെ ആദ്യ സിനിമ നമ്മുടെ ഡെഡ് ലൈൻ മൂവിയുടെ ഓഡിയോ ലോഞ്ച് ഭംഗിയാക്കി തീർക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗസ്റ്റുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു, ബിഗ് താങ്ക് യു ഫ്രം ടീം ഡെഡ് ലൈൻ. ഈ സുഹൃത്തുക്കളുടെ ഈ ഒരു കൂട്ടായ്മ, ഈ വേദിയിൽ കണ്ട ഈ ഒരു നന്മ ഈ ചിത്രത്തിന്റെ വിജയത്തിലേക്ക് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ടീം ഡെഡ് ലൈൻ. സോ യെസ്, മേ പ്ലീസ് ടേക്ക് ദ സീറ്റ്സ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകി പോയി, മഴ നടത്താൻ പറ്റിയില്ല. ആദ്യമായിട്ട് ഡെഡ് ലൈൻ എന്ന സിനിമയിലെ ഒരു സംവിധായകന് കൃഷ്ണനും അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെ ആശംസകളും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഗോപനാണ് ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് ഓഡിയേഷൻ വഴിയുള്ള വരികയാണ് ഗോപന്. അതുപോലെ ഇവിടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷൈഡോ ചാക്കോയെ കുറച്ച് ദിവസത്തിന് ശേഷം കാണാൻ പറ്റി. അനീഷയുടെ അശോകനും എല്ലാവരോടും എൻ്റെ നന്ദി, നമസ്കാരം. മൂന്ന് പാട്ടുകളാണുള്ളത്. അതിൽ ഒരു ടൈറ്റിൽ സോങ് ആണ് നമ്മുടെ ശ്രീറാം പാടിയിരിക്കുന്നത്. പിന്നെ അഫ്സൽ ഒക്കെ പാടിയിരിക്കുന്നത് ഇതിൽ ഒരു പ്രഷർ സോങ് ആണ്. അഫ്സലുക്കാണെങ്കിലൊന്ന് വേദിക്കുക, ശ്രീറാമും ഒന്ന് വേദിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് മൂന്ന് പേരും കൂടി പാട്ട് അവതരിപ്പിക്കാമെന്ന് കരുതുന്നു. അഫ്സലുക്ക പ്ലീസ്. ശ്രീറാം, നമ്മുടെ നജീബുക്ക വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴുകുന്ന വേളയിലും സുന്ദരമായ ചാചാ അരണിക്കടലിൻ്റെ
പാർട്ടിയം ഓഡിയോസിന്റെ വെബ്സൈറ്റിൽ MP3 വീഡിയോസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും പാട്ടുകൾ കേട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം.